ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വയനാട് മച്ചാൻ. വയനാട് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വണ്ടി എടുത്ത ഉടനെ ഒരു മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ തേർഡ് സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം എത്ര മൈലേജ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പലരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തായാലും നമുക്ക് മൈലേജ് ടെസ്റ്റ്, നമ്മൾ ഏകദേശം ഒരു 5 മാസം മുമ്പാണ് നമ്മുടെ ഫസ്റ്റ് റിവ്യൂ ചെയ്തത്. അതായത് ഫസ്റ്റ് റിവ്യൂവും മൈലേജ് ടെസ്റ്റും കൂടെ ഒന്നിച്ചാണ് ചെയ്തത്. ആ സമയത്ത് നമുക്ക് കിട്ടിയ മൈലേജും ഈ സമയത്തുള്ള കിട്ടിയ മൈലേജും എത്രയാണ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് പിന്നെയും നടത്തുന്നത്. മൈലേജ് ടെസ്റ്റ് കഴിഞ്ഞ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നടത്തിയ ആ ഒരു മൈലേജ് ടെസ്റ്റിന് ഏകദേശം 5000 വ്യൂവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ. സപ്പോർട്ട് ചെയ്യുന്നതിൽ പുറമേ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയും സബ്സ്ക്രിപ്ഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും. ഞാൻ ഫസ്റ്റ് മൈലേജ് ടെസ്റ്റ് നടത്തിയ സമയത്ത് ഏകദേശം 100-150 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഞാൻ ആ ഒരു ടെസ്റ്റ് നടത്തിയത്. ആ സമയത്ത് മൈലേജിൻ്റെ ലെവൽ 1-2 ഘട്ടം മാത്രം കുറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് 360 കിലോമീറ്റർ ഓടി, അതിന് ശേഷമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 1 ഘട്ടം മാത്രമേ ഇപ്പോൾ ലെവലുള്ളൂ, ഫ്യൂൽ ലെവൽ. അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ നടത്താൻ കാരണം, നമ്മൾ ഫുള്ള് ഫ്യൂൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്തും കുറച്ച് ഫ്യൂല് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും മൈലേജിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തുന്നത്. അന്ന് ഞാൻ ഫ്യൂൽ ഫില്ല് ചെയ്ത സെയിം പമ്പിൽ നിന്നാണ് ഇന്നും ഫ്യൂൽ ഫില്ല് ചെയ്യുന്നത്. കാരണം ഫ്യൂല് മാറുന്ന സമയത്ത് മൈലേജ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം പമ്പിൽ തന്നെ ഞാൻ ഫ്യൂല് ഫില്ല് ചെയ്യുന്നത്. നമ്മളെ വെള്ളമുണ്ടയുള്ള ഭാരത് പെട്രോളിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫ്യൂല് ഫില്ല് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, എൻജിൻ പവർ എത്രയാണ്? അത് വരുന്നത് 8250 RPM 17.82 kW ആണ് മാക്സിമം പവർ വരുന്നത്, മാക്സിമം ഔട്ട്പുട്ട് എൻജിൻ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നല്ല മഴക്കാലമാണ്. മഴക്കാലത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പിന്നെ റോഡൊക്കെ നല്ല നനഞ്ഞു കിടക്കും. അപ്പോൾ ഇതുപോലത്തെ വണ്ടി എടുത്താൽ ഫ്രണ്ടും ബാക്കും ഡിസ്ബ്രേക്കാണ് വരുന്നത്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്കിഡാൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഇത് ബാക്കിൽ ABS ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ പോയിട്ട് നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്താൽ, അതായത് സ്റ്റോപ്പേജ് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്കിഡായി വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ് ഡ്രം ബ്രേക്കിനെക്കാട്ടും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കും. ഫുൾ ടാങ്കടാ. ആ അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഉണ്ട് അടിച്ചു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എത്ര കിലോമീറ്ററാണ് ആദ്യം ഓടിയത്. ഏകദേശം 360 കിലോമീറ്റർ ആണ് നമ്മൾ വണ്ടി ഇവിടെ ഫ്യൂല് ഫില്ല് ചെയ്യാൻ വരുന്ന സമയത്തിന് മുമ്പായിട്ട് ഓടിയത്. ഞാൻ ആ ഫുൾ വീഡിയോ ഇതിലിട്ടിട്ടില്ല, കാരണം അത്രയും ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ ഈ 360 കിലോമീറ്റർ ഓടിയിട്ട് ചെക്ക് ചെയ്യാൻ കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 360 കിലോമീറ്റർ ഓടാൻ നമ്മൾ യൂസ് ചെയ്ത എണ്ണ 8.79 ലിറ്റർ എണ്ണയാണ്. 360.6 കിലോമീറ്റർ ഓടാൻ നമ്മൾ യൂസ് ചെയ്ത്. അപ്പോൾ 360 നമുക്ക് കണക്ക് കൂട്ടാം, 6 അവിടെ കിട്ടെ. എന്നിട്ട് നമുക്ക് മൈലേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 360 കിലോമീറ്റർ ഓടാൻ എടുത്ത എണ്ണ മനസ്സിലാവണമെങ്കിൽ 360 ÷ 8.79 അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഏകദേശം കിട്ടിയത് 40.95 ആണ്. അപ്പോൾ കഴിഞ്ഞ മൈലേജ് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്ന് വളരെ കുറച്ചാണ് ഈ ഒരു മൈലേജ് കിട്ടിയിട്ടുള്ളത്. അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് ഈ 3rd സർവീസ് കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഓയിൽ സർവീസ് അടക്കം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഞാൻ ചെയ്തത്. എന്നിട്ട് പോലും ഈ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണ് ഇത്ര വ്യത്യാസം വരാൻ കാരണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത്രയും മൈലേജിന് വ്യത്യാസം വരാൻ കാരണം എൻ്റെ ഒരു ധാരണയിൽ, ഞാൻ എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് ഞാൻ 1, 2, 3 ഗിയർ യൂസ് ചെയ്തിട്ട് ഞാൻ പല മലകളും കുന്നുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതായിരിക്കും ഇങ്ങനെ മൈലേജ് കുറയാൻ കാരണമെന്നാണ് എൻ്റെ ആദ്യത്തെ നിഗമനം. രണ്ടാമതായി എനിക്ക് തോന്നുന്നത്, ടാങ്ക് ഫുള്ള് ഡ്രൈൻ ആയതിന് ശേഷം നമ്മൾ ഫ്യൂല് ഫില്ല് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ, പലരും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈലേജിൽ വ്യത്യാസം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഫില്ല് ചെയ്ത സമയത്ത് എനിക്കാകെ 3 ഘട്ടേന് കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഫ്യൂൽ ലെവലിൽ. അതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തത്. ആ സമയത്ത് എനിക്ക് ഇതിലും കൂടുതൽ മൈലേജ് കിട്ടി, പക്ഷേ ഈ സമയത്ത് ഇത്രയും കുറവാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും എന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തത്
രണ്ടാമത്തെ കാര്യം ഈ ഒരു ടാങ്ക് ഡ്രൈനാതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫ്യൂൽ ഫില്ല് ചെയ്തത്, ഫുൾ ടാങ്ക് ആക്കിയത്. ചിലപ്പോൾ അതും ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു വണ്ടി ഞാനല്ലാതെ വേറെ ആൾ ഒരാൾ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ മാത്രമാണ് ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ അന്ന് ഓടിച്ചതും ഇന്ന് ഓടിച്ചതും സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഓടിച്ചത്. ഞാൻ എന്തായാലും അടുത്ത സർവീസിന് പോകുന്ന സമയത്ത് അവരോട് പറയുന്നതാണ് ഇങ്ങനെ മൈലേജ് ഷോർട്ടേജ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു RTR 164V ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ലിമിറ്റഡ് എഡിഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയ മൈലേജ് ഒന്ന് കമൻ്റ് ഇടണം. കാരണം നമ്മുടെ വ്യൂവേഴ്സിന് അതൊരു ഹെൽപ്പാവും. അപ്പോൾ എല്ലാവരും ഇതിൽ ഇതിനടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുക, നിങ്ങളെ അഭിപ്രായം അറിയിക്കുക, നിങ്ങളെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. എന്തായാലും നമുക്ക് അടുത്ത സർവീസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മൈലേജ് ടെസ്റ്റ് എന്തായാലും നടത്തണം. കാരണം നമുക്ക് കുറയാണോ കൂടുകയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. കാരണം 160cc വണ്ടികൾക്ക് ഏകദേശം 350cc വണ്ടികൾക്ക് കിട്ടുന്ന മൈലേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. പെർഫോമൻസുള്ള വണ്ടിയാണെങ്കിൽ പോലും ഇതിലും കൂടുതൽ എനിക്ക് മൈലേജ് ആദ്യം കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത അത്ര സ്പീഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒരു ആവറേജ് സ്പീഡിലാണ് ഈ ഒരു വണ്ടി യൂസ് ചെയ്തിട്ടില്ല, കാരണം മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുക, നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് കിട്ടുന്ന മൈലേജ് എന്ന്. നമുക്ക് നെക്സ്റ്റ് സർവീസ് കഴിഞ്ഞ് ചെക്ക് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് അബൌട്ട് 164V. ഇറ്റ്സ് മീ സദ്ദാം സിയാർ ഫ്രം വയനാട് മച്ചാൻ സൈനിങ്.